ரகண பவச ரிகண பவச ரிரி பின பப சரவண பீர நமோ நம பப சரவண நிர நிர நிரண பசர ஹர பருக பார்வதி. சுவாமி, அங்கு തന്നെ പറയൂ. മുരുകൻ കോപത്തിന്റെ പ്രതിരൂപമാണ്. അവൻ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ വീരഭദ്രനായി രുദ്രരൂപം എടുത്തവനാണ്. അഗ്നിഗോളമായി ജ്വലിച്ച് അഖിലത്തെ തന്നെ വിറപ്പിച്ചവനാണ്. ദുർവാസാവ് മുനി അങ്ങയുടെ അവതാരവും ക്രോധത്തിനൊരു രൂപമുണ്ടെങ്കിൽ അത് ദുർവാസാവ് മഹാമുനിയാണെന്നുള്ളത് ഈ ലോകത്തിന് മുഴുവൻ അറിയാവുന്ന സത്യമാണ്. ഒരു ഉറയിൽ എങ്ങനെ രണ്ട് വാളുകൾ സൂക്ഷിക്കും? അഗ്നിഗോളമായി കത്തുന്ന മുരുകനും അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിക്കുന്ന ദുർവാസാവും ഗുരുവും ശിഷ്യനുമായി എങ്ങനെ മുന്നോട്ട് നീങ്ങും? ദുർവാസാവിന്റെ അസഹനീയമായ ക്രോധം എങ്ങനെയാണ് മുരുകന് സഹിക്കാൻ കഴിയുക? പാർവതി, പാർവതി, ഇപ്പോൾ നീ പറഞ്ഞതെല്ലാം സത്യമാണ്. പക്ഷേ മുരുകന് ആവശ്യത്തിൽ കൂടുതൽ അറിവുണ്ട്. എന്തും പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാനുള്ള കഴിവ് അവനുണ്ട്. കൂടാതെ ഇപ്പോൾ അവനൊരു വിദ്യാർത്ഥിയാണ്. ഏറ്റവും ബലമുള്ള ആനയാണെങ്കിൽ കൂടി അത് തൻ്റെ മാതാവിനെയും തന്നെ നയിക്കുന്ന ഗുരുവിനെയും എന്നും അനുസരിക്കും. അതുകൊണ്ട് മുരുകൻ അധ്യയനകാലം കഴിയുന്നതുവരെ താനൊരു വിദ്യാർത്ഥിയാണെന്നുള്ള കാര്യം മനസ്സിൽ സൂക്ഷിക്കും. കുമാരൻ ഗുരുവിന് പാദസേവ ചെയ്ത് അനുസരിച്ച് നടക്കും. അങ്ങ് പറയുന്നതിലുള്ള വാസ്തവം എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. എങ്കിലും ഗണേശൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തിനാണ് കോപിഷ്ടനായ ദുർവാസാവിനെ മുരുകന്റെ ഗുരുവായി തിരഞ്ഞെടുത്തത്? നമ്മുടെ പുത്രൻ വിനായകൻ ജ്ഞാനത്തിന്റെ പ്രകാശമാണ്, അറിവിന്റെ ഉൾക്കടലാണ്. അവൻ ഒരിക്കലും തന്റെ അനുജന് ദോഷം വരുന്ന ഒന്നും തിരഞ്ഞെടുക്കുകയില്ല. ജ്ഞാനസാഗരമായ വിനായകനെടുക്കുന്ന തീരുമാനം ഒരിക്കലും തെറ്റായി ഭവിക്കുകയില്ല. ആർക്കെന്ത് ചെയ്യാനാകുമെന്നറിഞ്ഞിട്ടാണ് അതവർക്ക് നൽകിയിരിക്കുന്നത് ഗണപതി. വ്യക്തമായി പറയുകയാണെങ്കിൽ ഗണേശനെ കുറിച്ച് എന്നേക്കാൾ നന്നായിട്ട് തന്നെ നിനക്കറിയാം. അതുകൊണ്ട് അവൻ എടുക്കുന്ന തീരുമാനത്തിൽ നീ പൂർണ്ണമായും വിശ്വസിക്കും. അങ്ങ് പറയുന്നതൊക്കെ എന്റെ ബുദ്ധിക്ക് അറിയാമെങ്കിലും മനസ്സ് ആശങ്കപ്പെടുകയാണ്. പാർവതി, ഒരുപക്ഷെ നീ കരുതുന്നത് പോലെ ദുർവാസാവ് മുനിയുടെ ക്രോധത്തെ നേരിടുന്നത് മുരുകന് വെല്ലുവിളിയാകുകയാണെങ്കിൽ ആ വെല്ലുവിളി അവൻ നേരിടട്ടെ. കളത്തിലിറങ്ങാത്ത കാള ഒരിക്കലും ശൗര്യം പുറത്തു കാണിക്കില്ല. അതുകൊണ്ട് മുരുകൻ ദുർവാസാവിന്റെ ക്രോധത്തെ നേരിടട്ടെ. അപ്പോൾ മാത്രമേ സ്കന്ദൻ ശക്തിയിൽ അതുല്യനായും ക്ഷമയിലൊരു ശിഖരമായും ബലത്തിൽ പർവ്വതത്തെ പോലെയും ആകുകയുള്ളൂ. ഗണേശൻ ഒരു ജ്യേഷ്ഠനായാണ് ചിന്തിക്കുന്നത്. അങ്ങൊരു അച്ഛന്റെ സ്ഥാനത്തിരുന്ന് ചിന്തിക്കുന്നു. എന്നാൽ ജ്യേഷ്ഠനോ അച്ഛനോ മകനോ ഒരമ്മയുടെ മാനസികാവസ്ഥ ചിന്തിച്ചതേയില്ല. പശുവിന്റെ അകട്ടിൽ നിന്നും തന്റെ കിടാവിന് വേണ്ടി പരിശുദ്ധമായ പാല് ചുരുത്തും അത്. ഒരമ്മയുടെ മനസ്സെന്നത് തന്റെ കുഞ്ഞിന് വേണ്ടി സ്നേഹം ചുരുത്തുക തന്നെ ചെയ്യും. നാളെ രാവിലെ ദുർവാസാവിന്റെ ആശ്രമത്തിലേക്ക് പുറപ്പെടാനിരിക്കുകയാണ് സ്കന്ദൻ. എന്നാൽ അവൻ ഇന്നലെയാണ് കൈലാസത്തിൽ വന്നത്.
ഈ അമ്മയുടെ കൈകൾ കൊണ്ട് എന്റെ കൺമണിക്ക് ഞാൻ ഒരു ഭക്ഷണവും നൽകിയില്ല. എന്റെ മടിയിൽ കിടത്തി ഞാൻ താരാട്ട് പാടിയില്ല. മൂർധാവിൽ ഒരു ചുംബനം നൽകിയില്ല. അപ്പോഴേക്കും എന്റെ കുട്ടി വീണ്ടും എന്നിൽ നിന്ന് മകലാൻ പോവുകയാണ്. ഈ വേർപിരിയൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്ക് അക്ഷരാഭ്യാസം തുടങ്ങാൻ മുഹൂർത്ത നാളെ തിരഞ്ഞെടുത്തിരുന്നില്ലേ? അതുപോലെ ഞാൻ ദുർവാസാവോ മുനിയിൽ നിന്ന് മദ്യാനം സ്വീകരിക്കാൻ പോകുന്നതിനും മുഹൂർത്ത സമയം കുറിക്കണ്ടേ? സ്കന്ദ, നീ നിന്റെ ഗുരുവിന്റെ മനസ്സിനെ സ്വാധീനിച്ച് അദ്ദേഹത്തിൽ അധ്യയനം സ്വീകരിക്കാനുള്ള അനുവാദം വാങ്ങാനാണ് പോകുന്നത്. അത്തരം ദൈവീക കാര്യങ്ങൾക്ക് മുഹൂർത്തം കുറിക്കേണ്ട ഒരാവശ്യവുമില്ല. പക്ഷേ നിന്റെ ഗുരുവിനോട് നിനക്ക് എപ്പോഴും പരിപൂർണമായ വിശ്വാസമുണ്ടായിരിക്കണം. ജ്യേഷ്ഠ, ദുർവാസാവ് മുനിവര്യൻ ശരിക്കും വളരെ കർക്കശ സ്വഭാവക്കാരനാണോ? അദ്ദേഹം എന്നോട് വല്ലാതെ ദേഷ്യപ്പെടുമോ ജ്യേഷ്ഠ? മുരുക, ശക്തിയേറിയ ചൂടിനെ സ്വർണത്തെ ഉരുക്കാൻ കഴിയൂ. ദുർവാസാവ് മുനിയുടെ ക്രോധവും അത്തരത്തിലാണ്. ഗുരുവായിരിക്കുന്ന വ്യക്തി ഒരിക്കലും അധ്യയനത്തിന് വന്ന ശിഷ്യനോട് സൗമ്യത്തോടെ പെരുമാറുകയില്ല. ദുർവാസാവ് മുനിയുടെ കോപം നിന്റെ അമ്പരപ്പ് മാറ്റുന്നതാണ്, നിന്റെ മനസ്സിനെ സ്വസ്ഥമാക്കുന്നതാണ്. മനസ്സിലാകുന്നുണ്ട് എനിക്ക്. ഞാൻ ഇപ്പോൾ തന്നെ ദുർവാസാവ് മുനിയുടെ അടുത്തേക്ക് പോകാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. മുരുക, നീ തയ്യാറായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ നിന്നെ യാത്രയാക്കാൻ നമ്മുടെ അമ്മ ഇതുവരെ ഇവിടേക്ക് വരാത്തതെന്താണ്? അമ്മയുടെ അനുവാദം ഇല്ലാതെ നിനക്ക് ഗുരുകുലത്തിലേക്ക് പോകാൻ സാധിക്കില്ല. അമ്മയുടെ അനുവാദം തീർച്ചയായും എനിക്ക് കിട്ടും. ഞാൻ അമ്മയോട് സംസാരിക്കുന്നതാണ്. അമ്മേ, കുമാര, നീ ഇവിടേക്ക് വന്നത് എന്തിനാണ്? അമ്മേ, ദുർവാസ മഹാമുനിയിൽ നിന്നും അധ്യയനം സ്വീകരിക്കാൻ അവിടുന്ന് എന്നെ അനുവദിക്കണം. തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞില്ലേ? ഇപ്പോൾ എന്റെ അടുത്ത് വന്ന് അനുവാദം ചോദിക്കുന്നത് എന്തിനാണ്? എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എന്റെ അമ്മയാണ്. എന്റെ അമ്മയുടെ പൂ പോലെ മൃദുലമായ ഹൃദയത്തെ വ്രണപ്പെടുത്താൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ദുർവാസ മുനിയുടെ ശിഷ്യനാകുന്നത് അവിടുത്തെ ഹൃദയത്തെ വ്രണപ്പെടുത്തുമെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നാൽ എന്റെ മാതാവ് അഖിലത്തെ സംരക്ഷിക്കുന്ന ആദി പരാശക്തിയാണെന്നുള്ളത് എനിക്കറിയുന്നതാണ്. അവിടുന്ന് ശൗര്യത്തിന്റെ ശിഖരമാണ്. ധൈര്യത്തിൽ
ഹിമഗിരിക്ക് തുല്യമായ പർവ്വത പുത്രിയാണ്. എന്റെ അമ്മയുടെ സ്നേഹമെന്നത് ഉറവയിൽ നിന്നും ഒഴുകുന്ന ജലമാണ്. അവിടുത്തെ പരാക്രമം അതുല്യമാണ്. എന്നാൽ എന്റെ ജ്യേഷ്ഠൻ എനിക്ക് മികച്ചതേ തിരഞ്ഞെടുക്കൂ എന്നതും എനിക്കറിയാം. നീ പറയുന്നത് ശരിയാണ് കുമാര. തന്റെ കുട്ടി ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുന്നത് ഒരമ്മ ഒരിക്കലും തടയില്ല. ദുർവാസാവ് മുനിയിൽ നിന്നും വിദ്യ നേടാൻ നിനക്ക് ഞാൻ അനുവാദം നൽകുകയാണ്. എന്നാൽ നിന്റെ ജ്യേഷ്ഠൻ ഗണേശൻ നിനക്ക് തുണയായി വരും. അവൻ തന്നെ ദുർവാസാവിന് നിന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഇല്ല അമ്മേ, ദുർവാസാവിന്റെ ഗുരുകുലത്തിലേക്ക് പോകുന്നത് ഞാനാണ്, ജ്യേഷ്ഠനല്ല. അമ്മേ, മുരുകൻ പറയുന്നതാണ് ശരി. എന്റെ സഹായം ചിലപ്പോൾ മുരുകന് പരാജയമാകാൻ സാധ്യതയുണ്ട്. ഒരു വ്യക്തി സ്വന്തമായി പ്രയത്നിച്ചാൽ മാത്രമേ സ്വയം പര്യാപ്തത നേടുകയുള്ളൂ. ഞാൻ എന്റെ അനുജനെ പരിപൂർണമായും വിശ്വസിക്കുന്നു. സങ്കടപ്പെടേണ്ടതില്ല പാർവതി. നിന്റെ പുത്രൻ ഷൺമുഖൻ കഴിവും അതിബുദ്ധിയുള്ളവനുമാണ്. അവൻ തീർച്ചയായും ദുർവാസാവ് മുനിയുടെ മനസ്സിനെ ആകർഷിക്കുന്നതാണ്. അമ്മേ, വിഷമിക്കേണ്ടതില്ല. ഞാൻ ഇടയ്ക്കിടെ അവിടെ പോയി മുരുകന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളാം. പക്ഷേ ഒരു നിബന്ധന, ഞാൻ ദുർവാസാവ് മുനിയുടെ ആശ്രമാതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നതാണ്. അതെ, അത് തന്നെയാണ് ശരി. അങ്ങനെ തന്നെ നടക്കട്ടെ ഗണേശ. എന്തായാലും നമ്മുടെ അച്ഛൻ നമ്മളെ ആശ്രമത്തിൽ കഴിയാൻ അനുവദിച്ചത് നന്നായി. നമുക്ക് ഉടനെ തന്നെ രഹസ്യമായി എങ്ങനെയാണ് തപസ് അനുഷ്ഠിച്ച് വിജയിക്കേണ്ടതെന്ന് നമുക്ക് നമ്മുടെ അച്ഛനിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കാം. തപസ്സിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്ത ഉടനെ ഈ ആശ്രമത്തിൽ നിന്ന് പോകാം. അതുവരെ നമ്മൾ രണ്ടുപേരും രാവും പകലും നോക്കാതെ ഇതുപോലെ നമ്മുടെ അച്ഛന് ആവശ്യമായ സേവനങ്ങളെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കണം. ശരിയാണ് നീ പറഞ്ഞത്. ഇതാ ഈ തട്ടത്തിൽ പഴങ്ങളും പൂക്കളും ഒക്കെ ശേഖരിച്ചു കൊണ്ടുവരൂ. മാതാപിതാക്കളെ സഹായിക്കുന്നതാണ് തപസ്സിൽ ഏറ്റവും ശ്രേഷ്ഠം. അതാണ് വിദ്യാഭ്യാസത്തിൽ ആദ്യം പഠിക്കേണ്ടത്. മാതാപിതാക്കളെ സഹായിക്കാൻ ആരുമില്ല എങ്കിൽ നീ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പുറപ്പെട്ടോളൂ. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നീ ആശ്രമത്തിൽ വന്നാൽ മതി. അനുഗ്രഹം നൽകിയാലും ഗുരുവേ. ഇതാണ് ദുർവാസാവ് മുനിവര്യന്റെ ആശ്രമ അതിർത്തി. ഇതിനപ്പുറത്തേക്ക് നിന്നോടൊപ്പം വരാൻ എനിക്ക് കഴിയില്ല. ഇനി നിന്റെ മാർഗത്തിൽ നീ മുന്നോട്ട് പോകണം. ജ്യേഷ്ഠ, വിദ്യയിലും ജ്ഞാനത്തിലും ഞാൻ ഉന്നതിയിലെത്താൻ എന്നെ ആശീർവദിച്ചാലും
ജ്യേഷ്ഠ, എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? എനിക്ക് അനുഗ്രഹം നൽകി എന്നെ യാത്രയാക്കില്ലേ? ഞാൻ ഇവനെ അനുഗ്രഹിച്ച് യാത്രയാക്കിയാൽ ദുർവാസാവ് മുനിയിൽ നിന്നും അറിവും ജ്ഞാനവും നേടി എന്നേക്കാൾ മികച്ചവനാകില്ലേ? അഥവാ അനുഗ്രഹാശിസുകൾ നൽകാതിരുന്നാൽ എന്റെ അനുജനോട് എനിക്ക് സ്നേഹമില്ലെന്ന് കരുതില്ലേ? അതിനിപ്പോൾ എന്താണ് ചെയ്യുക? ഷൺമുഖ, നിനക്ക് അർഹമായ ജ്ഞാനവും അറിവും നേടും നീ. ഇത് ശരിക്കും രസകരമായ വിഷയമാണ്. മുരുകൻ അവന്റെ ഉദ്യമത്തിൽ വിജയിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചാൽ അറിവിലും ജ്ഞാനത്തിലും ഞാൻ എന്റെ അനുജനേക്കാൾ മികച്ചവനാകണ്ടേ? ഓം സരസ്വതിയേ നമഃ. ഗുരുവേ, പ്രണാമം. പറയൂ ബലരാമ, എന്തോ അഭ്യർത്ഥനയുമായി വന്നതുപോലെ ഉണ്ടല്ലോ. അതെ ഗുരുദേവ, ഇപ്പോൾ വിളവെടുപ്പ് കാലമാണ്. എന്റെ അച്ഛനും അമ്മയും നെൽപ്പാടങ്ങളിൽ ജോലി ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ടാകും. അങ്ങ് എനിക്ക് അനുവാദം നൽകുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും. കുറച്ച് നാളുകൾ അവിടെ തന്നെ താമസിച്ച് എന്റെ മാതാപിതാക്കളെ സഹായിക്കും ഞാൻ. മാതാപിതാക്കളെ സഹായിക്കുന്നതാണ് തപസ്സിൽ ഏറ്റവും ശ്രേഷ്ഠം. അതാണ് വിദ്യാഭ്യാസത്തിൽ ആദ്യം പഠിക്കേണ്ടത്. മാതാപിതാക്കളെ സഹായിക്കാൻ ആരുമില്ല എങ്കിൽ നീ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പുറപ്പെട്ടോളൂ. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കൂ. വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നീ ആശ്രമത്തിൽ വന്നാൽ മതി. അനുഗ്രഹം നൽകിയാലും ഗുരുവേ. എത്ര തേജസ്സുള്ള മുഖമാണ്, ജ്ഞാനപ്രകാശം ചൊരിയുന്ന രൂപം. ഇദ്ദേഹം ദുർവാസാവ് മഹാമുനിയാണെന്ന് ഉറപ്പാണ്. സത്യത്തിൽ എന്റെ ജ്യേഷ്ഠൻ ജ്ഞാനത്തിന്റെ ഉറവിടമായി വിളങ്ങുന്ന ഏറ്റവും നല്ലൊരു ഗുരുവിനെയാണ് നിർദ്ദേശിച്ചത്. ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഭക്തി തോന്നുകയാണ്. ഇദ്ദേഹം ജ്ഞാനസാഗരമായിരിക്കുമെന്നതിൽ സംശയമില്ല. മഹാദേവന്റെ പുത്രനാണ് നീ. എന്നിട്ടും ആശ്രമത്തിനകത്ത് പ്രവേശിക്കുവാൻ അനുവാദം വാങ്ങണമെന്ന് നീ ചിന്തിക്കാത്തതെന്താ? അത് വലിയ തെറ്റാണെന്നുള്ളത് നിനക്കറിയാമോ? അതുപോലെ എന്റെ കോപത്തെക്കുറിച്ചും നിനക്കറിയില്ലേ ശിവപുത്ര? അയ്യോ, നമ്മൾ കാണുന്നത് സ്വപ്നമൊന്നുമല്ലല്ലോ. മുരുകൻ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചിലപ്പോൾ നമ്മളെക്കുറിച്ച് കുറ്റപ്പെടുത്താൻ വന്നതായിരിക്കുമോ? നമ്മൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ വാങ്ങിത്തരാൻ വന്നതാകുമോ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഉള്ള സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തി. ഇവിടെ തന്നെ വന്നല്ലോ ആ മുരുകൻ. അവൻ നമ്മളെ ഇന്ന് സംഹരിക്കാനാണ് വന്നിരിക്കുന്നത്. വാ, ആ ഭാഗത്ത് പോയി നിന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഗുരുദേവ, ഈ ഉള്ളവന്റെ വിനീതമായ പ്രണാമം സ്വീകരിച്ചാലും അവിടുന്ന്. കുട്ടി,
ആരാണ് നീ? എന്താവശ്യവുമായാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്? ഗുരുദേവ, ഞാൻ മുരുകൻ. മഹാദേവൻ പാർവതി ദേവിയുടെ പുത്രനാണ് ഞാൻ. അങ്ങയുടെ ശിഷ്യനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ബാലക, എന്റെ ശിഷ്യനാകാൻ വേണ്ടിയാണ് നീ ഇവിടേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ എന്റെ ശിഷ്യർക്ക് ഞാൻ തന്നെയാണ് അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് നിനക്കറിയില്ല. മഹാദേവന്റെയും മഹാദേവിയുടെയും മകനായതുകൊണ്ട് നിന്നെ ഞാൻ ശിഷ്യനായി സ്വീകരിക്കുമെന്ന വിശ്വാസത്തിലാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്. അത് നടക്കില്ല. നീ നിന്റെ അച്ഛനും അമ്മയും വസിക്കുന്നിടത്തേക്ക് തന്നെ തിരിച്ചു പൊയ്ക്കൊള്ളൂ. മുരുക, മികച്ച ഗുരുവിനെ തിരഞ്ഞെടുക്കുന്നതും ആ ഗുരുവിന് ശിഷ്യനാകുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായി കാണുമല്ലോ. ഓഹോ, ഈ മുരുകൻ നമ്മുടെ അച്ഛനിൽ നിന്ന് വിദ്യ അഭ്യസിക്കാൻ വേണ്ടി ശിഷ്യനായി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ വന്നതാണ്. മഹാദേവന്റെ പുത്രനാണ് നീ. എന്നിട്ടും ആശ്രമത്തിനകത്ത് പ്രവേശിക്കുവാൻ അനുവാദം വാങ്ങണമെന്ന് നീ ചിന്തിക്കാത്തതെന്താ? അത് വലിയ തെറ്റാണെന്നുള്ളത് നിനക്കറിയാമോ? അതുപോലെ എന്റെ കോപത്തെക്കുറിച്ചും നിനക്കറിയില്ലേ ശിവപുത്ര? മുരുകൻ സ്വയം വലിയ അബദ്ധത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണല്ലോ. മുരുകന് തന്റെ ദിവ്യശക്തി പ്രയോഗിക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് പരീക്ഷണത്തിൽ നിന്നും പിന്തിരിയാൻ ശ്രമിക്കുകയാണോ അവൻ? എന്താണ് മുരുകന് സംഭവിച്ചത്? എന്റെ അനുജൻ ഒരിക്കലും ഗുരുദേവന്റെ ആജ്ഞ ധിക്കരിച്ച് ദിവ്യശക്തി പ്രയോഗിക്കില്ല. അഥവാ പ്രയോഗിച്ചാൽ അവൻ ദുർവാസാവ് മുനിയുടെ കടുത്ത കോപത്തിനിരയായി ശാപം ഏറ്റുവാങ്ങേണ്ടി വരും.